ബഹുമാനപ്പെട്ട വൈദികരെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇതിലൂടെയൊന്നും നമ്മുടെ മക്കളെ പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. വരദാനങ്ങൾ എന്ന് പറയുന്നത് ബന്ധക്കുസ്തക്കാരുടെ കുത്തകയൊന്നുമല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ രോഗശാന്തി നൽകുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്യുന്ന അത്മായ സഹോദരങ്ങളും കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈയിടെ കുട്ടികളെ കുർബാനയിലേക്ക് കൂട്ടുന്നതിന് വേണ്ടി മനോഹരമായ കളർ ലൈറ്റുകളിട്ട് സാത്താൻ ആരാധകർ പാടുന്നത് പോലെയുള്ള ഏതോ പാട്ടുകൾ പാടി അരണ്ട വെളിച്ചത്തിൽ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടു. കോവിഡ് കാലത്ത് ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അകന്നുപോയതുകൊണ്ട് കുട്ടികളെ പരിശുദ്ധ കുർബാനയിലേക്കും ആരാധന ക്രമത്തിലേക്കും കൊണ്ടുവരുവാൻ വേണ്ടി പുരോഹിതർ ചെയ്യുന്ന തീഷ്ണതയോടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ബഹുമാനപ്പെട്ട വൈദികരെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇതിലൂടെയൊന്നും നമ്മുടെ മക്കളെ പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഒരുപക്ഷെ അവർ ആവശ്യപ്പെടും കുർബാനയും ഈ രീതിയിൽ കാലോചിതമായ മാറ്റത്തോടുകൂടി സാംസ്കാരികമായ അനുരൂപണമായിട്ട് നടത്തണമെന്ന്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ അനുഭവം ഉണ്ടാകില്ല. വൈകാരികമായ തുള്ളലിൻ്റെയും ചാടലിൻ്റെയും ഒക്കെ അനുഭവം അവർക്ക് ഉണ്ടാകുമായിരിക്കും. പുരോഹിതരായ സന്യസ്തരായ വൈദികരെ, നമ്മുടെ മക്കളെ ആരാധനക്രമത്തിലേക്കും ആരാധനക്രമത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിലേക്കും കൊണ്ടുവരണമെങ്കിൽ അതിന് ദൈവം പറഞ്ഞ രീതി തന്നെ നമ്മൾ സ്വീകരിക്കണം. എന്താണ് ദൈവം ചെയ്ത രീതി? അപ്പസ്തോലന്മാരെ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മുക്കുവരായിരുന്ന അപ്പസ്തോലന്മാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കിയത് എങ്ങനെയാണ്? അവരെ ഈരണ്ടു പേരായി സുവിശേഷ വേലയ്ക്കായിട്ട് അയച്ചപ്പോൾ പിശാചുക്കളെ പുറത്താക്കാനും രോഗികൾക്ക് സൗഖ്യം കൊടുക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ഉള്ള അധികാരം കൊടുത്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയച്ചു. സഭ രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളിൽ നൂറ്റാണ്ടുകളിലൂടെ വളർന്നിട്ടുള്ളത് ഈ ഒരു പരിശുദ്ധാരൂപിയുടെ അഭിഷേകത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടാണ്. നടപടി പുസ്തകത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിതങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ നടക്കുന്നതും അതുതന്നെയാണ്. എങ്കിൽ 10, 11, 12 വർഷം സെമിനാരിയിൽ പുരോഹിതനാകാനുള്ളതായ പരിശീലനം സ്വീകരിച്ച ഓരോ പുരോഹിതനും ആത്മശോധന ചെയ്ത് നോക്കണം. പരിശുദ്ധാരൂപിയുടെ വരദാനങ്ങൾ എന്നിൽ ഉജ്ജ്വലിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഈ 12 വർഷം കൊണ്ട്? വരദാനങ്ങൾ എന്ന് പറയുന്നത് ബന്ധക്കുസ്തക്കാരുടെ കുത്തകയൊന്നുമല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ രോഗശാന്തി നൽകുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്യുന്ന അത്മായ സഹോദരങ്ങളും കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. എങ്കിൽ അടയാളങ്ങളോടുകൂടി സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ അനുഭവം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഓർക്കണം, അവരെ പരിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. എളുപ്പമുള്ള കാര്യമല്ല. അതിനെന്താണ് വഴി? പരിശുദ്ധ കുർബാനയ്ക്ക് അർഹമായ സമയം കൊടുത്തുകൊണ്ട് സഭ പറയുന്നത് പോലെ പുരോഹിതനെ ശ്രദ്ധാകേന്ദ്രമാക്കി തീർക്കാതെ സ്വർഗത്തിലേക്ക് അൽത്താരിയിലേക്ക് നോക്കി നിർത്തിക്കൊണ്ട് ആരാധനക്രമം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കണം. കരിസ്മാറ്റിക് ധ്യാനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് സ്തുതിപ്പിൻ്റെ സമയത്താണെങ്കിൽ പരിശുദ്ധ കുർബാനയാകുന്ന ആരാധനയിൽ ആരാധനയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. ആവർത്തനങ്ങളായ സ്തുതിപ്പുകൾ ഉണ്ടാകട്ടെ. അർഹമായ സമയം കൊടുക്കുക. അവിടെ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഓർക്കുക, അരണ്ട വെളിച്ചത്തിൽ മദ്യവും മയക്കുമരുന്നും കഴിച്ചവരെ പോലെ തുള്ളാനും ചാടാനും സമയം കൊടുക്കുമ്പോൾ അതിന് എത്ര സമയമാണ് കൊടുക്കുന്നത്? 15 മിനിറ്റാണോ? അതോ അരമണിക്കൂറാണോ? അതോ 1 മണിക്കൂറെങ്കിലുമാണോ? എങ്കിൽ അത്രത്തോളം പ്രാധാന്യമെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്കും ആരാധനക്രമത്തിനും കൊടുക്കണം. പുരോഹിതരെ ഓർക്കുക, രക്ഷാകര ചരിത്രത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത് ദൈവം വ്യക്തികളെ വിളിച്ചിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും അഭൗമികമായ ദർശനത്തിൻ്റെ മിസ്റ്റിസിസത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. പുരോഹിതൻ്റെ ഏറ്റവും വലിയ വിജയം എന്തിനാണ്? അവൻ വക്കീലാകാം, കൃഷിക്കാരനാകാം, ഡോക്ടറാകാം, ആയിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് സന്യസ്തർ. പക്ഷേ ആ സന്യാസത്തിനും പൗരോഹിത്യത്തിനും അർത്ഥമുണ്ടാകുന്ന എപ്പോഴാണ്? മിസ്റ്റിസിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരാധനക്രമത്തിലൂടെ മിസ്റ്റിസിസത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. അതുതന്നെയല്ലേ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ നടക്കുന്നത്? ഒരു രോഗശാന്തി കിട്ടുമ്പോൾ അവിടെ ഒരു മിസ്റ്റിക്കൽ അനുഭവം ഉണ്ടാവുകയാണ്. ഈശോയെ ദർശിക്കുമ്പോൾ അവിടെ ഒരു മിസ്റ്റിക്കൽ അനുഭവം ഉണ്ടാവുകയാണ്. അതല്ലേ ഇന്ന് ഒത്തിരി ഒത്തിരി അക്രൈസ്തവ സഹോദരങ്ങളും പറയുന്നത്? അതുകൊണ്ട് ലോകത്തിൻ്റെ ഉപരിപ്ലവമായ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് പുരോഹിതൻ സഭയിൽ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കേണ്ട വരദാനങ്ങളുടെ വഴി
വരദാനങ്ങൾ നിറഞ്ഞു തുളുമ്പേണ്ടതായ ആരാധനക്രമത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും വഴി സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, അതായത് ഈശോ മിശിഹായ്ക്ക് പിശാചി നൽകിയ പ്രലോഭനം, രണ്ടാമത്തെ പ്രലോഭനം ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാനാണ്, അങ്ങനെ ഒരു ഷോ കാണിക്കാനാണ്. പക്ഷേ ഈശോ ആ പ്രലോഭനത്തെ ജയിച്ചു. പിശാചിനെ അറിയാം ഈശോ മിശിഹ വന്നത് പരിശുദ്ധ കുർബാന സഭയിൽ സ്ഥാപിക്കാനും ആരാധനക്രമം സ്ഥാപിക്കാനും, അങ്ങനെ ജെറുസലേം ദേവാലയം പോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദേവാലയങ്ങൾ പണിതുകൊണ്ട് ആരാധനക്രമത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ സഭയെ നവീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ആരാധനക്രമത്തിലൂടെ വ്യക്തികളെ നവീകരിക്കാൻ പുരോഹിതർക്ക് സാധിക്കണം. അല്ലാതെ ബാഹ്യമായ മറ്റ് ചെപ്പിടി വിദ്യകളോ സൂത്രങ്ങളോ ഒന്നും കാണിച്ചിട്ടൊന്നും ആരും കുർബാനയിലേക്ക് വരികയില്ല. മാത്രമല്ല, രണ്ടാമത്തേക്കാം കൗൺസിലെ പഠിപ്പിച്ചത് എന്താ? ആരാധനക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണമാണ്. പുരോഹിതൻ്റെ കടമ എന്താണ്? ആരാധനക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണം, അതിനെ പുരോഹിതന് സാധിക്കണം. അതുകൊണ്ട് ഓരോ പുരോഹിതനും 12 വർഷത്തെ പരിശീലനത്തിലൂടെ അരൂപിയുടെ വരദാനങ്ങളിൽ വളർന്ന്, മിസ്റ്റിസിസത്തിലേക്ക് വളർന്ന്, ആരാധനക്രമത്തിലൂടെ, ആരാധനക്രമത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവജനത്തിന് അനുഭവം പകർന്നു കൊടുക്കട്ടെ. ഈ വിളിയാണ് ഓരോ പുരോഹിതനുമുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.